Hello everyone, welcome to Vanjinar Kitchen. I am Chef Pinod. In the entire Antiboli, Tatagara style, Kada Prayana. Other than the channel, subscribe, like, share, Adimata Ganwanagi, bell button, and Mukosianum. Among Kada Pray in the Tara Kanukumoka. ഒരു നാല് കുഞ്ഞ് കാടയ്ക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കത് മാരിനേറ്റ് ചെയ്തെടുക്കാം. കാടയ്ക്ക് വേണ്ടിയുള്ള മസാലയ്ക്ക് നമ്മൾ അല്പം ഇഞ്ചിയും വെളുത്തുള്ളി ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. രണ്ട് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്, അത് നടുവേ ഒന്ന് കീറിയിടാം. കാട തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ജിഞ്ചർ ഗാർലിക് ചോപ്പ് ചെയ്തും എടുത്തിട്ടുണ്ട്, അല്പം നമ്മൾ പേസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കാട നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ചേർക്കുന്നത്. അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല ഇടാം, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കാം, 1 ടേബിൾ സ്പൂൺ പ്ലെയിൻ ഫ്ലവർ ചേർക്കാം, ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക് ചേർക്കാം, 1/2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത ജിഞ്ചർ ചേർക്കാം, 1/2 ലെമൺ ജ്യൂസ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാടയ്ക്ക് ചേർക്കാനുള്ള മസാല എല്ലാം നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കാടയിലൊന്ന് പുരട്ടിയെടുക്കാം. ചോപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും കാട ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് വരുമ്പോൾ നല്ല മുരുമുരാന്നിരിക്കും. അത് കഴിക്കാൻ പ്രത്യേക ഒരു ഫീലാണ്. അതിനാണ് ഞാൻ ചോപ്പ് ചെയ്ത് ജിഞ്ചറും ഗാർലിക്കും ചേർത്തിരിക്കുന്നത്. കാട നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം. 1 മണിക്കൂർ ആയിട്ടുണ്ട്. കാട നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് നല്ലൊരു പാൻ വെക്കാം. പാൻ ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം. പ്ലെയിൻ ഫ്ലവറും കോൺഫ്ലവറും ചേർക്കുമ്പോൾ നമ്മുടെ കാട നല്ല ക്രിസ്പിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ മസാലയൊന്നും എണ്ണയിലോട്ട് ഒലിച്ച് പോകത്തുമില്ല, അത് നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. അതിനാണ് നമ്മൾ പ്ലെയിൻ ഫ്ലവറും കോൺഫ്ലവറും ചേർക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലാന്നുണ്ടെങ്കിൽ പുറഫാവും എല്ലാം അങ്ങ് കരിഞ്ഞു പോകും. മെല്ലെ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കാട നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കാട കുക്ക് ചെയ്യാൻ അധികം ടൈം വേണ്ട, മാക്സിമം ഒരു 10 മിനിറ്റ് മതി. നമുക്ക് കാടയൊന്ന് കോരിയെടുക്കാം. കാടയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് റെസ്റ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ അതിന് വേണ്ട ഗാർണിഷ് നമുക്ക് തയ്യാറാക്കാം. ജിഞ്ചറും ഗാർലിക്കും ഫൈനായിട്ട് ചോപ്പ് ചെയ്താണ്. അതിലേക്ക് നമുക്ക് കുഞ്ഞുള്ളി ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർക്കാം. വറ്റിലമുളക്, കറിവേപ്പില, പച്ചമുളക്. പച്ചമുളക് നടുവേ ഒന്ന് കീറിയിട്ടാണ് ഇടുന്നത്, അല്ലെങ്കിൽ തെറുക്കി നമ്മുടെ മുഖത്ത്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കാം, 1 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. നമുക്കത് കോരിയെടുക്കാം. വറുത്തു കോരിയ ഗാർണിഷ് നമുക്ക് കടയിലേക്ക് ചേർക്കാം. കട നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. തട്ടുകട സ്റ്റൈല് കാട റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം. 1000 കോഴിക്ക് അരക്കാട എന്നുള്ള പഴഞ്ചൊല്ല് അർത്ഥവത്താണ്. നല്ല മുരുമുര എന്നുള്ള കാട ഫ്രൈയിലേക്ക് അതിൻ്റെ ആ പൊരികളും ആ ഗാർലിക്കും നല്ല മുരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും കറിവേപ്പിലയും അതിൻ്റെ കൂടെ നല്ല മുരിഞ്ഞ മസാലപ്പൊടിയും, സംഭവം അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്യണം. വയനാട്ടിലെ ഒരു തട്ടുകടയിൽ നിന്നാണ് ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അതിനകത്ത് ആ മസാലയുടെ ആ പൊരിയുണ്ടല്ലോ, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അന്യ ടേസ്റ്റ് ആയിരുന്നു. നല്ല ചൂട് നെയ്ച്ചോറിനും നല്ല ചൂട് പൊറോട്ടയ്ക്കും അടിപൊളി ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വഞ്ചിനാട് സ്പെഷ്യൽ തട്ടുകട സ്റ്റൈൽ കാട ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് വഞ്ചിനാട് കിച്ചൻ, ഇൻസ്റ്റാഗ്രാം, ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. അപ്പോൾ അടുത്ത ദിവസം കിടിലൻ ഒരു വീഡിയോയുമായി വീണ്ടും വരും. ബൈ ടുഡേ. താങ്ക് യു വെരി മച്ച്.